ആ പെൺകുട്ടിൻ്റെ മൊഴിയാണ്. അല്ല എനിക്കത് അറിയില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അവരെ ചോദ്യം ചെയ്യുന്നതാണ്. വരും ഇനിയും വരാതിരിക്കില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേതാണല്ലോ ആദ്യം എടുത്തത് അവർ കേസ്. പ്രധാനമായിട്ടും കേസെടുത്തത് ഈ മോൺസൂണുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത മൊഴിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. ആ വിവരം അനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് ആവശ്യമായ ചോദ്യം ചെയ്യൽ നടക്കും. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും കേസെടുക്കണമെന്ന് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും പ്രത്യേകമായി കേസെടുക്കണമെന്ന ഒരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. ആരാണോ കുറ്റം ചെയ്തത്, കുറ്റം ചെയ്തവരുടെ പേരിൽ കേസെടുക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പ്രതി എന്നല്ല എരിയാ പറഞ്ഞത്. ആ പിന്നെ രണ്ടും കൂടെ ഒന്നായി പോകുന്നത്. ആ തെറ്റിപ്പോയതാണ്, കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ഉണ്ടായിരുന്നു. അതെ, ഗൗരവമുള്ള സംഭവമാണ്. അതല്ല ഞാൻ പറഞ്ഞത് ഗൗരവമുള്ള സംഭവം, ഗൗരവമുള്ള സംഭവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉല്ലാസ സംഭവമെന്നല്ല പറഞ്ഞത്. അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ്, മൊഴിയെടുക്കും എന്നാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. അപ്പൊ ഈ ശിക്ഷ ശരിയല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ശിക്ഷയെ മൂന്ന് ജീവ വരുന്നതും 35 കൊല്ലവും ശിക്ഷിച്ചത് തെറ്റാണെന്നാണോ? ഏ പിന്നെന്താ അവർ ചോദിച്ചത്? ആ അല്ല, പീഡിപ്പിക്കുന്നതല്ല, മുന്നിൽ തീരായിരിക്കില്ല. അയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ ആ വീട്ടിൽ. അപ്പോ അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ടും അദ്ദേഹം ഇടപെട്ടില്ല എന്ന് കുട്ടി പറഞ്ഞു എന്നാണ് വാർത്ത. വെറുതെ അതിനിപ്പോ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യം. അത് ആ കുട്ടിയോടൊക്കെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ മൊഴിയൊക്കെ. നമുക്കിപ്പോൾ മൊഴിയിപ്പോൾ ഞാൻ പത്രത്തിൽ കണ്ട വായിയല്ലേ പറയുന്നത്. അവിടെ പറഞ്ഞതെന്താ പറഞ്ഞാൽ, ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. ആ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടും അവരിടപെട്ടില്ല എന്നാണ്. ഇനി ക്ലാരിറ്റിക്ക് ഒരു കുഴപ്പമുണ്ടാവണ്ട. ഇതാ ക്ലാരിറ്റി. ആ കോട്ടിയിൽ അവന് ഞാൻ കണ്ടില്ല, അവനെ പറയാം. രണ്ടും കൂടി ചേർന്നിട്ടാണ്, ക്രൈംബ്രാഞ്ചും പറഞ്ഞിട്ടുണ്ട്, പത്രവും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ചേർന്നിട്ടാണ്. നോക്കിയാൽ മതി. ക്രൈംബ്രാഞ്ചിൽ നല്ല നിലയിലല്ലേ, ഇല്ലെങ്കിൽ ഈ കേസിൽ ഇങ്ങനെ ശിക്ഷിക്കാൻ പറ്റുമോ? എത്ര ശരിയായ രീതിയിലാണ് ഇടപെട്ടത്, എങ്ങനെയാ ഇത്രയും ശക്തിയായ ഒരു കേസിന്റെ വിധി വന്നത്? അപ്പൊ നല്ല നിലയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആ കേസ് പ്രതിപട്ടിയിൽ ചേർക്കണോ ചേർക്കേണ്ടോ എന്ന് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പൊ പുറത്തു വന്ന വിവരം വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു അത്ര തന്നെ. ഏത് നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു? ആ ഏത്? ആ അതെ, ഇന്നിപ്പോ പത്രത്തിൽ കണ്ടു മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്ന്. ആ മൊഴി രേഖപ്പെടുത്തട്ടെ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയെങ്കിലും കള്ള പരാതി അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ കള്ളത്തരത്തിൻ്റെ രീതിയിലോ പ്രതിയാക്കാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല, പാർട്ടിക്കും അത് താല്പര്യമില്ല. എന്നാൽ പ്രതികളാക്കപ്പെട്ട ആരായാലും അത് അവരെ ശരിയായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് പാർട്ടിയും പറയുന്നത്. അതുപോലെ ഗവൺമെൻറ്റിനും ആ നിലപാട് തന്നെയാണല്ലോ. ആ അതിനു വേണ്ടി തന്നെയാണ്. അല്ല, നിങ്ങൾ പറയുന്നുണ്ട്, അവർ ചില ആളുകൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം അവരതല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംഘടനയും പറയുന്നുണ്ട്, ഒരു സംഘടനയും പറയുന്നില്ല അല്ലാന്ന്. സ്വാതന്ത്ര്യമുണ്ടെന്ന് വ്യക്തമല്ലേ, എല്ലാവർക്കും ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. നിങ്ങൾ 4 പത്രപ്രവർത്തകർ മാത്രമല്ലോ അനുഭവിക്കുന്നത്, കേരളം മുഴുവൻ അനുഭവിക്കല്ലേ. അവരാരും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം പ്രധാനപ്പെട്ട കുത്തകാവകാശം നിങ്ങളെതിനായിട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് പരാതി ഉണ്ടാവും, ചില ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഗൂഢാലോചന കേസിലൊക്കെ പ്രതിയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രതിയാക്കപ്പെടുന്നവരുടെ കൃത്യമായ നിയമത്തിന് മുമ്പിൽ വരട്ടെ. നിയമത്തിന് മുമ്പിൽ വന്നിട്ട് ഇല്ലെങ്കിലില്ല, അതിനെന്തെങ്കിലും പ്രശ്നം? അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതിലെന്താ പ്രയാസം?
എല്ലാവർക്കും ബാധകമാണ്, ഞങ്ങൾക്ക് മാത്രം ബാധകമല്ല എന്ന് പത്രക്കാർക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് എല്ലാവർക്കും ബാധകം തന്നെയാണ്. ആ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങളല്ലേ കൃത്യമായിട്ട് പറയേണ്ടത്. അവർ നല്ലപോലെ കിട്ടുന്നുണ്ട്. ആ പറഞ്ഞോ പറഞ്ഞോ. ഒരാളെ പറ. ആ ആ ഞങ്ങൾ ഇതേ നിലപാടാണ് അന്നൊരു കൊടുത്തത്. അത് നിയമത്തിന് ഞങ്ങളിപ്പോഴും ബി ബി സിയുടെ കാര്യം വന്നപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ബി ബി സിക്ക് അത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള നീതിയല്ലേ ഇത്? അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ എസ് എഫ് ഐ കൂടി കുഴപ്പമൊന്നും വേണ്ട. എസ് എഫ് ഐക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ SFI പ്രവർത്തകന് തെറ്റായ രീതിയിൽ ഗൂഢാലോചന നടത്തി ഒരു വാർത്ത സൃഷ്ടിച്ച് ആ വാർത്തയുടെ പിന്നിൽ കൃത്യമായിട്ടൊരു കേസ് വന്നപ്പോൾ ആ കേസിൻ്റെ ഭാഗമായിട്ട് FIR ഇട്ടിരിക്കുന്നു. അതിനെന്താ പ്രശ്നം? ആരോപണം വന്നതിനല്ല, കേസ് FIR ഇട്ടിരിക്കുന്നു. ആ FIR ഇട്ടതിനെ പറ്റിയാണ് ഞാൻ തന്നെ പറഞ്ഞത്. അത്തരത്തിലുള്ള ഗൂഢാലോചനയോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകളോ സ്വീകരിച്ചവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് നിങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു. മലയാള മനോരമ പത്രം അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെറിയ ആളുകളെല്ലാം ചേർന്നിട്ട് ഞാൻ എന്തോ ഗവൺമെൻറ്റിനെതിരായിട്ട് വിമർശിച്ചാൽ, പത്രത്തിനെതിരായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ ഈ SFI പറഞ്ഞാൽ കേസെടുക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചു. അത് തെറ്റായ പ്രചരണം. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മനോരമ പറഞ്ഞു. മനോരമ തന്നെ പിന്നെ പറഞ്ഞു. ഞാൻ ഇതെല്ലാം വായിച്ചതില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത്. മനോരമ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിച്ചു. ആ വിശദീകരിച്ചതിൽ കൃത്യമായിട്ട് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, മലയാളം പറയുന്നവരാണല്ലോ. കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്തരത്തിലുള്ള കുറ്റവാളികൾ, കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകൾ, അവരാരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരുടെ പേരിൽ കേസെടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആ സെൻറ്റൻസ് വായിക്കണം. ആ സെൻറ്റൻസ് മാത്രം കേസെടുക്കണം എന്ന് മാത്രം സെൻറ്റൻസ് വായിച്ചാൽ ശരി. അതിന് മുമ്പേ വായിക്കും. ആദ്യം മുമ്പേ വായിക്കും. അതല്ല, ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം വായിക്കും. അല്ല, ഞാൻ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. അത് ആദ്യം വായിക്ക്. ഞാൻ വീഡിയോ ഉണ്ട്. അത് എന്നാ ബുക്ക്? ആ ബുക്ക് വീഡിയോ വെക്ക്. ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ വെക്ക്. ആ ഓ, എന്നാ പിന്നെ അത് മാത്രം എടുത്ത് വന്നാൽ പോരാ. ആദ്യം എടുത്തുണ്ട്, എല്ലാം കൂടി എടുത്തോണ്ട്. അല്ലല്ല പേടാ, ഇതിന് അത് അവരെ കാണിക്കട്ടെ. ഇതിന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ആ പറഞ്ഞോ, കാണിക്കട്ടെ. കേക്കട്ടെ, നിങ്ങൾ വെറുതെ ഒറ്റയാക്കല. ആ ശബ്ദത്തിലോ അത് മുതല. അതുമൂലം ആദ്യം അവസാനത്തെ ഭാഗം മാത്രം വെച്ചാൽ പോരാ. അല്ലെ, ഞാൻ കേട്ടില്ല. ഞാൻ പല പ്രാവശ്യം കേട്ടു. ഒരു പ്രാവശ്യം മാത്രമല്ല, പല പ്രാവശ്യം കേട്ടു. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ഇത്തരം കേസുകൾ വന്നാൽ ആ കേസിൻ്റെ ഭാഗമായിട്ട് കേസെടുത്ത് നിലപാട് സ്വീകരിക്കണം തന്നെയാണ്. അത് അടർത്തിയെടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ ആർക്കെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും അതുപോലെ തന്നെ മറ്റേ SFI വിമർശിച്ചാൽ ആ വിമർശിച്ചവരുടെ പേരിൽ കേസെടുക്കും. ഞാൻ പറഞ്ഞില്ല അകാര്യം. ആ പിന്നെ വെറുതെ മലയാളം നിങ്ങളെല്ലാം മലയാളത്തിൻ്റെ ഭാഗമായിട്ടല്ലേ കൈകാര്യം ചെയ്യുന്നത്? മലയാളം കൈകാര്യം ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളിതൊക്കെ ഈ വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് എന്താ, കേസിൻ്റെ ഭാഗമായിട്ട്, അതായത് ഗൂഢാലോചനയുടെ ഭാഗമായി ആരായാലും പത്രക്കാരായാലും അതുപോലത്തെ രാഷ്ട്രീയക്കാരായാലും ആരായാലും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ഇത് പറഞ്ഞത് അതൊന്ന് വ്യക്തമാക്കും. ഇത് ഒന്ന് വ്യക്തമാകുന്നുണ്ട് കേരളത്തിന്. കാരണം എന്താ പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു ജസ്റ്റിസ് കമാൽ പാഷ നമ്മളെ തിരിഞ്ഞു പോയ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഗവൺമെൻറ്റിനെതിരായും SFI വിമർശിച്ചാൽ കൈകാര്യം ചെയ്യും എന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളുണ്ടാക്കിയ ഒരു 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 ഉൽപ്പന്നത്തിൻ്റെ പ്രതികരണം അത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയും കേസെടുക്കും. ഇതേപോലെ വന്നാൽ ഇനിയും നിയമവിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചാൽ കേസെടുക്കും. അതിൻ്റെ അംശം
ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം, ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ആശോന്റെ പേരിൻ്റെ ഭാഗമായിട്ട് വന്ന റിസൾട്ട്, അദ്ദേഹം പരീക്ഷയെ എഴുതിയിട്ടില്ല, അന്നേരം ജയിലിലായിരുന്നു. അയാളുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്നാല് ദിവസക്കാലം നിങ്ങളിവിടെ വലിയ രീതിയിലുള്ള കോലാഹലം സൃഷ്ടിച്ചു. ആശോ പറഞ്ഞു, ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല, ഞാൻ പാസ്സാകേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെയുള്ള ഒരു കേസിൻ്റെ വാർത്താ ശൃംഖലയിൽ വളരെ ശക്തിയായിട്ട് ഇടപെട്ട് ഇതാ ഇങ്ങനെ എസ് എഫ് ഐ രാജ്യത്തിന് അപമാനം എന്നെല്ലാം പറഞ്ഞ് നടത്തിയ പ്രചരണത്തെയാണ് ശക്തിയായിട്ട് ഞാൻ എതിർത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ കൊടുത്ത പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേസ് വന്നത്. ആ കേസിൻ്റെ എഫ് ഐ ആറിനെ പറ്റിയാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേസ് എടുക്കണം. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി, നാളെയും പറയുന്നത് ശരി. കേസെടുക്കന്നെ വേണം. എഫ് ഐ ആർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആരോപണമല്ല ഇത്. പ്രത്യേകമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവല്ലേ? ഒരു കുട്ടി പരീക്ഷയ്ക്കേ എഴുതിയിട്ടില്ല. ആ പരീക്ഷയ്ക്ക് പോലും എഴുതാതെ കുട്ടിയെ പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് തയ്യാറാക്കി അതിൻ്റെ മേലെ മാധ്യമത്തിൻ്റെ പേരും അതുപോലെ തന്നെ പ്രിൻസിപ്പളിൻ്റെയും അതുപോലെ തന്നെ കെ എസ് യു പ്രസിഡൻറ്റിനെയും എല്ലാം ഒറ്റക്ക് നിർത്തി ഒരു തിരക്കഥ തയ്യാറാക്കി ആ തയ്യാറാക്കിയ തിരക്കഥയെ സംബന്ധിച്ച് അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള എഫ് ഐ ആർ വന്നപ്പോഴാണ് പറഞ്ഞത് ആരായാലും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. എന്താ തെറ്റ്? ആ എന്താ പറ തെറ്റ് പറ. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്താ തെറ്റ് പറ? ആ അവകാശം റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ റിപ്പോർട്ട് ഉണ്ടാക്കിയാലോ? അതാ പ്രശ്നം. റിപ്പോർട്ട് ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, ഉള്ള ഒരു വസ്തുതയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ തന്നെ ഗൂഢാലോചന നടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാലോ? ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. ആ അതാ ഉണ്ടാക്കിയത്. അതാ നിങ്ങൾ കൂടി, അതാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും അവിടെയുള്ള ഈ വാർത്താ ശൃംഖല ശരിക്ക് ആ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയത് അതാണെന്നാണ് പരാതിയുടെ ഭാഗമായിട്ട് വന്നത്. അതാണ് എഫ് ഐ ആറിലും വന്നത്. ആ അത്രയേ ഉള്ളൂ. ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല സുധാരനോട്. ഇല്ല, ഞാനൊന്നും വേണ്ടില്ല. ഞാൻ കൃത്യമായി അത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞാൻ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? ആ അതിപ്പോ ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ റിപ്പോർട്ട് ശരിയാവോ? എന്താരോ അന്വേഷിച്ചു? എന്താ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത്? കെ എസ് യു എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? ഓരോരുത്തർ പറഞ്ഞത് കൃത്യമായിട്ട് ആളുകളുടെ മുമ്പിലുണ്ടല്ലോ. അതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാപകമായ തെറ്റായ കള്ള പ്രചാര വേല നടത്താനാണ് നിങ്ങൾ മുതിർന്നത്. ആ മുതിർന്നത് തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടി നിങ്ങൾ നടത്തിയിട്ട ശ്രമം ആരെങ്കിലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിന് അപ്പുറത്ത് വാക്കില്ല എന്നാണ് പറഞ്ഞു. അല്ല, അതെല്ലാം എനിക്കറിയാം. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ ഒന്നാണ്. ആ ഏത് സംഘടന എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. അവിടെ ഉണ്ടായ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ആ പ്രതികരിക്കുമ്പോൾ അതിൽ മാധ്യമപ്രവർത്തകരുണ്ടോ അല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ അധ്യാപകരുടെ നേതാക്കന്മാർ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആണോ എന്ന് നമ്മളത് നോക്കിയിട്ടില്ലല്ലോ. കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നം മുമ്പിൽ വന്നപ്പോൾ മൂർത്തമായിട്ട് അതിൻ്റെ മേലെ കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രയും കാര്യം ചെയ്തതിന് നിങ്ങൾ എന്നെ എന്താ ചെയ്തത്? എല്ലാ മാധ്യമ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കുന്ന ഒരാളായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചില്ലേ? അതെന്തിൻ്റെ പേരിൽ അവതരിപ്പിച്ച് മനോരമയാണ് അത് നേതൃത്വം കൊടുത്തത്? ആരും മനോരമക്കാരുണ്ടാവില്ലല്ലോ. അവരാ നേതൃത്വം കൊടുത്തത്. എന്താ അതിൻ്റെ അടിസ്ഥാനം? ഞാൻ പറയാതെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഏയ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്രയോ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടോന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കേട്ടല്ലോ. ഇപ്പം ഞാൻ കേട്ടതിൻ്റെ നിങ്ങൾ കേട്ടതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ക്രിമിനൽ കേസിൻ്റെ ഭാഗമായി ഗൂഢാലോചന കേസിൻ്റെ ഭാഗമായി പ്രതിയാവുന്ന ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ്. അത് മാധ്യമമായാലും രാഷ്ട്രീയ നേതാവായാലും ആരായാലും അവരുടെ പേരിൽ കേസെടുക്കണം എന്നാണ് പറഞ്ഞത്. അതിന് പകരം കേൾക്ക്, ഇനി അതുകൂടി പറഞ്ഞു കേൾക്ക്. അതിന് പകരം നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ഗവൺമെൻറ്റിനെതിരായിട്ട് എസ് എഫ് ഐക്ക് എതിരായിട്ട് വിമർശിച്ചാൽ അപ്പോൾ കേസെടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഉറപ്പല്ലേ നിങ്ങൾ വായിച്ചു നോക്കുന്നത്? ആരോപണം റിപ്പോർട്ട് ചെയ്തതിന് കേസൊന്നും എടുക്കാൻ പാടില്ല.
ഗൂഢാലോചനയും ക്രിമിനൽ കേസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ്. അപ്പൊ വെറുതെ അനാവശ്യമായിട്ട് തെറ്റായ ഒരാശയം ഉൽപ്പാദിപ്പിച്ച് ആ ആശയത്തിന്റെ വക്താവ് ഞാനാണെന്ന് വരുത്തി ജസ്റ്റിസിനെ പോലെയുള്ള അതുപോലെ തന്നെ മറ്റുള്ള നിരവധി ആളുകളെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ ഈ തെറ്റായ പരാമർശം കൊടുത്തിട്ട് അവരെല്ലാം പ്രതികരിച്ച് മുന്നോട്ടേക്ക് പോയി എം കെ സാനുമാരോട് പോയി പോയിട്ട് പറഞ്ഞു എന്നെ പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും സംസാരിക്കാണ്ടിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, ഗവൺമെന്റിനെതിരായിട്ട് വിമർശിച്ചതുകൊണ്ടോ SFIയെ വിമർശിച്ചതുകൊണ്ടോ കേസെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അടർത്തിയെടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് വെച്ചിട്ട് ഒരു വാർത്ത സൃഷ്ടിച്ചത് മനോരമയാണ്. ആ മനോരമ എന്നെ പറ്റി മുഖ പ്രസംഗം അതിലൊക്കെ എനിക്ക് സന്തോഷമാണ്. അത് EMS പണ്ട് പറഞ്ഞിട്ടുണ്ട്, EMS മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനോരമ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. അനുകൂലമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് സന്തോഷം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല, പ്രയാസവും ഇല്ല. കൃത്യമായ നിലപാട് ഞങ്ങൾക്ക് അതിനുള്ള സ്വകാര്യ ചാനൽ ഒരു വലിയ സംവാദ പരമ്പര നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, KSU സംസ്ഥാന കൺവീനർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടി എന്നുള്ളൊരു വാർത്ത, ഈ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. അല്ലെ, രണ്ട് നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ ഭൂരിപക്ഷവും ഗവൺമെന്റിനും കമ്മ്യൂണിസ്റ്റിനും എതിരാണ്. ലോകത്ത് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമ ശൃംഖല ലോകത്ത് തന്നെയില്ല കേട്ടോ, ലോകത്ത് തന്നെയില്ല. ഇത് ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതേപോലെ തന്നെ വലതുപക്ഷ ആശയ ഉൽപ്പന്നവും രണ്ടും ചേർത്ത് നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രഭൂമിയാണ് കേരളം. അതിൽ ഞാൻ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ അകത്ത് വിപരീതം ഉണ്ടാവും. ആ വിപരീതം ഉണ്ടാവും, സ്വാഭാവികം ഉണ്ടാവും. അതായത് ഇതിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം, അംഗീകരിക്കാത്തവർ വളരെ ചെറുതാണ്. അതാണ് ദേശീയതലത്തിൽ നടക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത്. ദേശീയതലത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യമില്ല. അതായത് കേരളത്തിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രവും അല്ല, ഒന്നുമല്ല. എടുത്ത് കോൺഗ്രസ്സുകാർ പോലും കേന്ദ്രത്തെ പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം മിസോറ ഉൾപ്പെടെയുള്ള മണിപ്പൂർ ഉൾപ്പെടെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് കോൺഗ്രസ് കൊണ്ടുന്നുണ്ടോ? കൊണ്ടുന്നില്ല. പക്ഷേ പറഞ്ഞതിനെ കുറിച്ച് ഒരാൾ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടോ? ഞാനത് ഒരു പ്രാവശ്യം കേട്ടുന്നുണ്ട്, ഒരു പ്രാവശ്യം ഒന്നല്ല, ഞാനത് നിരവധി പ്രാവശ്യം കേട്ടു. കാരണം ഞാൻ എന്തിനു കേൾക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായിരുന്നുണ്ടോ? അതായത് കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് അതുപോലെ തന്നെ SFIക്കെതിരായിട്ട് വിമർശിച്ചാൽ കേസെടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, വായിക്കണ്ടാന്ന്. നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാലോ നിങ്ങൾ ഇതിന് പ്രതി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഞാനത് മനോരമയിൽ വീണ്ടും വായിച്ചു. മലയാളം വായിക്കുന്ന എല്ലാവർക്കും അറിയാം, അവിടെ ക്രിമിനൽ ഗൂഢാലോചനയും ക്രിമിനൽ കേസും വരുമ്പോൾ ആ കേസിന്റെ ഭാഗമാവുന്നവരാരായാലും അവരെ പേരിൽ കേസെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ പിന്നെ മലയാളം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങളാരും റിപ്പോർട്ട് ചെയ്യില്ല, നിനക്കറിയാലോ. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവ്. നിങ്ങളെ മാധ്യമ സ്വഭാവം വെച്ച് റിപ്പോർട്ടൊന്നും ചെയ്യില്ല എന്നൊക്കറിയാം. ഞാനത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞുതരാം അതെന്താ. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് പത്രത്തിൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് പത്രത്തിൽ വന്ന വാർത്തയാണ്. അതായത് മനോരമ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പലപ്പോഴും പറയില്ല, ചില പത്രത്തിന്റെ പേര് മാത്രമേ പറയുള്ളൂ. നമ്മൾ വളരെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നതിനെ പറ്റി പറയാമെന്നല്ലാണ്ട് എല്ലാറ്റിനെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ എന്തെല്ലാം പത്രമുണ്ട്, ഇവിടെ എല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ശത്രുതാപരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല EMS നെ കൂട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളെ പറ്റി നല്ലൊരു അഭിപ്രായം മനോരമ പറഞ്ഞാൽ, അത് മനോരമയെ പറ്റി EMS പറഞ്ഞതാണ്.
മനോഹരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിച്ചോളൂ എന്തോ ഒരു ദശക നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിലപാട് ശരിയായ നിലപാടാണ് എടുക്കുന്നത്. അത്രയോ ആ സുധാരണ കഴിഞ്ഞാൽ അതായത് മോൻസന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് മൊഴി എടുക്കുന്നതിന് വേണ്ടി കേസ് നിലവിലിപ്പൊരു കേസുണ്ടല്ലോ അത് പോക്സോ കേസിലും മൊഴി എടുക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ഉണ്ടെന്നും പറഞ്ഞു. ഇനി മൊഴിയുണ്ടോ ഇല്ല ഇനി മൊഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് മൊഴി ഉണ്ടാവുമെങ്കിൽ കേസെടുക്കും, ഇല്ലെങ്കിൽ കേസെടുക്കൂല. ആ വാർത്ത വാർത്ത നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളൊരു വാർത്ത ഞാൻ പറഞ്ഞതാണ്. അല്ല വാർത്ത വന്നതാണല്ലോ ഞാൻ പറഞ്ഞത്, വാർത്ത വന്നതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. വാർത്ത വരാതെ വരെയും ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ ഇന്ന് ഇന്ന് വാർത്ത കണ്ടപ്പോഴല്ലേ ഞാൻ അറിയുന്നു. ഞാൻ നേരിട്ട് കണ്ടതൊന്നുമല്ലല്ലോ, അതൊരു വാർത്ത വന്നു, ആ വാർത്ത ഞാൻ പറഞ്ഞു. ആ ക്രൈംബ്രാഞ്ച് പറഞ്ഞു, ക്രൈംബ്രാഞ്ച് പറഞ്ഞു. ആ പറഞ്ഞു, അത് എന്നോട് ചോദിച്ച കാര്യമില്ലല്ലോ, ക്രൈംബ്രാഞ്ചുകാരോടല്ലോ ചോദിക്കേണ്ടത്. അതെ പത്രത്തിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞാന്ന് പിന്നെ വേറെ എന്താ പറയേണ്ട കാര്യം. പത്രത്തിൽ ഇന്നത്തെ ഇന്നത്തെ മോൻസന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകളുണ്ടല്ലോ, ആ വാർത്തയിൽ പറഞ്ഞതാണ്. ഞാൻ ബാക്കി എന്തെല്ലാം പറഞ്ഞു, 16 കേസുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മൂന്ന് ജീവപര്യന്തുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ പിഴ അടക്കേണ്ടതുണ്ട് 500,000 രൂപ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അദ്ദേഹത്തെ പറ്റിയാണ് പത്രത്തിൽ വന്ന വാർത്ത. അദ്ദേഹം പീഡിപ്പിക്കുമ്പോൾ അവർ ഉണ്ടായിരുന്നു എന്ന് ഈ ഏര പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഞാൻ പറയുന്നില്ല, അതാണ് വാർത്ത. നിങ്ങൾ പരിശോധിക്കുന്നത്, നിങ്ങൾ നല്ലപോലെ കുറ്റാന്വേഷണ ശ്രദ്ധയോടുകൂടി അത് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നതെന്ന് സുധാരണ പറ്റി പറയുമ്പോൾ ബേജാറാവേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പരിശോധിക്ക്. ഇങ്ങനെയൊരു സ്ഥിതിയും കൂടി വന്നിട്ടുണ്ട് എന്ന് ഒരു വിധി വന്ന കേസിന്റെ ഭാഗമായിട്ടുള്ള ഏര ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി വെച്ച് പരിശോധിക്ക്. അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവില്ല. അപ്പോഴും പത്രക്കാർക്കാണല്ലോ ശരിക്കും മനസ്സിലാക്കുക. ആ ഒരു വസ്തുതയില്ല, ഊരാളന്തൽ സൊസൈറ്റി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സംഘമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സംഘമാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമായി നാഷണൽ ഹൈവേ 66 ആദ്യത്തെ റീച്ച് അദാനിയോട് മത്സരിച്ച് എടുത്തതാണ് ഈ ഊരാളങ്ങൾ. ഇപ്പോഴേതാണ്ട് അതിൻ്റെ ഒരു വലിയ ഭാഗം പണി പൂർത്തിയായി, അടിയന്തരമായിട്ട് വേഗം പൂർത്തിയാക്കും. ഒന്നാമതായിട്ട് പണി പൂർത്തിയാക്കുന്ന റേഞ്ചായിരിക്കും തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള ഈ ഊരാളങ്ങൾ സൊസൈറ്റി എടുത്തിട്ടുള്ള റോഡ്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇപ്പോഴൊന്നുമല്ല, ഏറ്റവും കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് പണി പൂർത്തിയാക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് ഊരാളങ്ങളിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് സംബന്ധിച്ചുള്ള കാര്യം. അതിൻ്റെ അകത്ത് ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും ശരിയായ ആരോപണമല്ല. അല്ല, ഞങ്ങൾ ചർച്ച ചെയ്തൊന്നും കാര്യമില്ല. ഇടത് മുന്നണിയാണ് ശരിയാണ്, പക്ഷേ ഇടത് മുന്നണിയായിട്ട് ചർച്ച ചെയ്ത ഒരു പ്രശ്നമല്ല. അല്ല, എല്ലാ കാര്യവും ഗൗരവത്തിലല്ലേ എടുക്കുക? ഏതെങ്കിലും ഗൗരവം കുറഞ്ഞ് നമ്മൾ എടുക്കുമോ? ശരിയായ ഗൗരവത്തിലെടുക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതിൻ്റെ ആർക്കത് അർക്കുള്ളൂ? ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് ഗൗരവത്തിൽ പോലെ പരിഗണിക്കും. പിന്നെ ആരെ? അതെ, അത് പിടിക്കാൻ പറ്റാതെ അതിനെ പറ്റിയുള്ള വിമർശനമില്ലേ നിങ്ങൾ ഉന്നയിക്കുന്നത്? മറ്റത് പിടിച്ചതിൻ്റെ അഭിനന്ദനം, ഇത് പിടിക്കാതിൻ്റെ വിമർശനം. ശരി, നമ്മളിതാ അതിൽ വേറാവേണ്ട കാര്യം. ഒന്ന് പിടിച്ചിരിക്കുന്നു, മറ്റൊന്ന് പിടിച്ചിട്ടില്ല. പിടിക്കുന്നതാണ് കാണുന്നത്, പിടിക്കും. ഇപ്പൊ മോൺസൺ അവരെ കക്ഷിയായിരിക്കുകയാണ്.
ആരൊക്കെയാണോ സുധാകരനും മോൺസനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ സംബന്ധിച്ച് കണ്ണിൻ്റെ ചികിത്സ, ഞാനതൊന്നും പറയാൻ പുറപ്പെട്ടില്ല. ഇപ്പം അവസാനം വന്ന അതിനേക്കാളെല്ലാം ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവമുള്ള പ്രശ്നം പത്രത്തിൽ വന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ ഗൗരവമുള്ള പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് തീർക്കാൻ സാധിക്കുന്നൊന്നുമല്ല. മാധ്യമങ്ങളുടെ എല്ലാം നല്ല പിന്തുണയാണ് സുധാകരനും അതുപോലെ തന്നെ കോൺഗ്രസിനും എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് അവരെല്ലാം സംരക്ഷിച്ച് നിൽക്കുന്നത്. അതിനു വേണ്ടി പറയാനായിരിക്കും അറിയാത്തത്. സുധാകരൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമരത്തിനൊന്നും വേണ്ടത്ര പിന്തുണക്കുന്നില്ല എന്ന്. സമരം അവരുദ്ദേശിച്ചത് പോലെ ക്ലച്ച് പിടിക്കാതിരിക്കുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇതിനപ്പുറം ഇന്നാ സഹായിക്കുക, മാധ്യമങ്ങൾ ഇതിനപ്പുറം നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ? അല്ല, രാവിലെ പത്രം വായിച്ചില്ല. നിങ്ങൾ പത്രം വായിക്കാതെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പത്രത്തിൽ വന്ന ഒരു വാർത്ത സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കൺവേ ചെയ്തു, അത്രയേ ഉള്ളൂ. അറിയില്ല അതിനെ പറ്റി എനിക്ക്, ഞാനല്ലല്ലോ അതെല്ലാം അന്വേഷിച്ച് നടക്കേണ്ടത്. ഏതായാലും അതെന്തായാലും ശിക്ഷിച്ചല്ലോ, കേസ് ശിക്ഷിച്ചല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയത്. 3 ജീവപര്യന്തം 35 കൊല്ലം കഠിന തടവും കിട്ടിയ ഒരു പ്രതിയായിട്ട് സുധാകരനുള്ള ആത്മബന്ധം എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കും. വരൊന്നും വേണ്ട, പോട്ടെ, അത്രയെങ്കിലും പരിശോധിക്കും. അത്രയെങ്കിലും പരിശോധിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ വരാതെ രീതിയിൽ വെപ്രാളാണ്. ഞാനീ പറഞ്ഞു 3 അതെ, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് അലങ്കോലാക്കാനുള്ള ഓരോ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വാർത്ത എന്തൊരു കഷ്ടം എന്നാ പറയുന്നത്. മൊഴി നരിയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയുന്ന കാര്യമല്ലല്ലോ. ഞാൻ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. ഇനി അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വിവരങ്ങളാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഉണ്ടോ എന്ന്. അത് എല്ലാ പത്രവും വായിക്കും, അന്നേരം അതിന് മനസ്സിലാവും ഏതാ പത്രം. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഏതായാലും ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം. വലതുപക്ഷ, ഞാൻ ഒന്നുകൂടി പറയാം, വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് വളരെ ശക്തിയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പത്രമല്ല. അപ്പൊ അതാ ദേശാമനല്ലേ? അതാണ് ദേശാമാൻ്റെ മെറിറ്റ്. ശരി, നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ഭയങ്കര മെറിറ്റ് അല്ലേ ദേശാമനിക്ക്? നിങ്ങളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ പത്രത്തെ വിശ്വസിക്കാണ്ട് എങ്ങനെ കിട്ടുക? അല്ല, പത്രത്തെ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടുള്ളതല്ല ഇവിടെ പ്രശ്നം, വസ്തുതയാണ്. ആ വസ്തുത സംബന്ധിച്ചിടത്തോളം പരിശോധിക്കട്ടെ, ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ആ നിങ്ങൾ കുറേ ചോദ്യമായി ചോദിക്കുന്നു, ഒന്നും രണ്ടുമല്ല. അറിയില്ല, അതറിയില്ല, ഒരു തരത്തിലും അറിയില്ല. അത് അങ്ങനെ കിട്ടിയോ, അങ്ങനെ ഒരു മൊഴി കൊടുത്തുവോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴാണ് പുറത്തു വരുന്നത്, അന്ന് വന്നിട്ടില്ല. ആ പത്രം വന്നു, അറിയില്ല. അവരോടല്ലേ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊന്നും. ഞാൻ പറഞ്ഞ ഞാൻ വന്ന ഒരു വാർത്ത സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഈ പറയുന്ന ആള് ഈ മോൺസൺ മാവെങ്കിലും സുധാകരനും തമ്മിൽ നല്ല ബന്ധമാണ് എന്നുള്ളത് മുമ്പേ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ഇല്ലേ സംശയമില്ലല്ലോ. ആ അങ്ങനെ നല്ല ബന്ധമുണ്ട്. അങ്ങനെ നല്ല ബന്ധമുള്ള ആള് 3 ജീവപര്യന്തവും 1 35 കൊല്ലത്തെ ശിക്ഷക്കും വിധേയപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയല്ലേ? അത് ശരിയാണ്. അപ്പോൾ ഒരാളുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ആളുകൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ വിലയിരുത്തുക എന്നുള്ളതിനൊരു പൊതു നിയമമുണ്ടല്ലോ മനഃശാസ്ത്രത്തിൽ. ഉണ്ടോ അങ്ങനെ ഒന്നുണ്ടോ? ആ അങ്ങനെ മനഃശാസ്ത്രം ആ പിടിക്കണം. പത്രപ്രവർത്തനത്തിന് മനഃശാസ്ത്രമല്ല വളരെ പ്രധാനം. അതായത് ഒരാളെ ചാരിയാളും പറ അതിന് ഗന്ധമുണ്ടാവും, ഗന്ധമുണ്ടാവും. ആ ഗന്ധമാണ് പറയുന്നത് ഞാൻ. അല്ലല്ല, ഒരു രാഷ്ട്രീയ തീരുമാനമില്ലായിരുന്നു, ഒരു പാർട്ടി തീരുമാനമില്ല, ഒരു രാഷ്ട്രീയ തീരുമാനമില്ല. രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരാളുടെ പേരിലും ഒരു കേസും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലോ എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് എത്രയോ കൊല്ലായില്ല, 7 കൊല്ലായില്ലേ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ജപിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം. എത്ര കാലം പോകും? ഒരു സംശയവും വേണ്ട, അങ്ങനെ ഒരു സംശയവും വേണ്ട. ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആരായാലും അവരുടെ പേരിൽ കേസെടുക്കും. അതാണ് അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞു, നാളെയും പറയാൻ പോകുന്നത് തന്നെ. ആയിക്കോട്ടെ എന്ന്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ അത് പരിശോധിക്കുന്നു. ചോദ്യത്തിന് വേറെ ചോദ്യമില്ലാതുകൊണ്ട് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നില്ല എന്താ കാര്യം?
ഞാൻ പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഗൗരവമുള്ള ഏത് പ്രശ്നത്തെയും നമ്മൾ ശരിയായ രീതിയിൽ പരിഗണിക്കണം. അതിനെന്താ സംശയമുള്ളത്? അത് നിങ്ങൾ നിങ്ങൾ ഏഷ്യാനെറ്റാണോ അല്ലേ? ആ പിന്നെ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം ഏഷ്യാനെറ്റ് കുറേ കേസ് ഇതേപോലെ വന്നിട്ടുണ്ട്. ആ വന്നതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂടാലോചനയുടെ ഭാഗമായിട്ടാണ് വരുന്നതെല്ലാം. അത് നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്, എന്തെല്ലാം കൂടാലോചന, ഏതെല്ലാം കാര്യങ്ങൾ വന്നു, ഏതെല്ലാം കാര്യം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അകത്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇനി കേസില്ലെങ്കിലും ഇല്ല, ആ വിമർശനം അവസാനിപ്പിക്കാമല്ലോ. അങ്ങനെ പരിശോധിച്ചോട്ടെ. FIR വെച്ചിട്ടാണല്ലോ ഞാൻ തന്നെ പറഞ്ഞത്. FIR ആ കേസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നു. ഇനി അന്വേഷണം നടക്കട്ടെ, നടന്നിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. അതിൽ പാർട്ടിക്ക് ഇന്ന ആളുകളെ പേര് പറയണം, ഇന്ന ആളുകളെ ശിക്ഷിക്കണം എന്നൊരു യാതൊരു അഭിപ്രായമില്ല. ഒരു ഒരാളെ പറ്റിയില്ല. മാതൃഭൂമി അല്ല കൂടാലോ നടത്തിയിരുന്നെങ്കിൽ മാതൃഭൂമിയും കൂടാലോ നടത്തിയിരിക്കുന്നു പറയും. പൊതുവേ ഇവരെല്ലാം പാർട്ടി വിരുദ്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് വലതുപക്ഷ ഞാൻ ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വലതുപക്ഷ ആശയം രൂപപ്പെടുത്തുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂരിപക്ഷമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന് നമ്മൾ തമ്മിലുള്ള പരസ്പര ബന്ധം.